ഇതിനോ 300 ഫോർ സിലിണ്ടറിന്റെ ഫ്യുവൽ ചെയ്യുമ്പോൾ ടൈമിംഗ് ആണ്. ഫ്ലൈ വീൽ 1-4 സെറ്റ് ആക്കുക. 1-4 സെറ്റ് ആക്കിയതിന് ശേഷം നേരെ ഫ്രണ്ടിൽ പോയിട്ട് പവർ സ്റ്റിയറിംഗ് പമ്പിന്റെ ടോപ്പ് സൈഡിലായിട്ട് ഒരു ഡെമ്മി, ഒരു 14-ന്റെ ബോൾട്ടിൽ ഒരു ഡെമ്മി ഇട്ട് അടച്ചിട്ടുണ്ട്. അത് ഓപ്പൺ ആക്കുക. അത് കാണാനും നല്ല ക്ലിയർ ആവണമെന്നുണ്ടെങ്കിൽ നമ്മൾ സ്റ്റിയറിംഗ് പമ്പിന്റെ പൈപ്പും വാട്ടർ ഗ്യാലറിയുടെ പൈപ്പ് ഒഴിക്കുക. അപ്പോൾ നീ കാണാം ഒരു 5mm ബോൾട്ട്, ഞാനിപ്പോൾ ഒരു ത്രെഡ് ടാപ്പാണ് ഇട്ടിരിക്കുന്നത്, അത് നേരെ ഹോൾഡോട് 1-4 വരുന്ന സമയത്ത് കറക്റ്റായിട്ട് ഗിയർ പോയിട്ട് ലോക്ക് ആവും. അത് വളരെ സിമ്പിളായിട്ടുള്ള ടൈമിംഗ് ആണ്. വാൾ കവർ വെച്ചിട്ട് പിറകിൽ ഓവർലാപ്പിംഗ് വന്നോ ഫ്രണ്ടിൽ ഓവർലാപ്പിംഗ് വന്നോ അതൊന്നും ഒരു കാര്യം ചെക്കാക്കേണ്ട കാര്യമില്ല. നിങ്ങൾ കാണാം ഞാൻ ഒരു 5mm സ്റ്റിയറിംഗ് പമ്പിൻ്റെ ടോപ്പിലായിട്ട് ഒരു 14 ഡെമ്മി ഇട്ടിട്ടുണ്ട്. അത് അയച്ചു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് പോയി ഗിയർ ലോക്കാവും. വളരെ സിമ്പിൾ ടൈമിംഗ് ആണ് അതിൻ്റെത്. ചില വാൾ കവർ അയച്ച് ചെക്കാക്കും, അങ്ങനെയൊന്നും ചെക്കാക്കേണ്ട ഒരു കാര്യമില്ല. 1-4 നേരെ ഫ്രണ്ട് ടൈമിംഗ് വെച്ച് പമ്പ് കയറ്റുക, പമ്പ് അഴിക്കുക. വളരെ സിമ്പിള്. കണ്ട പിറകിൽ 1-4 മാർക്കിംഗ് ആണ്. 1-4 കറക്റ്റ് വെട്ടി കൊണ്ടുവരും. അപ്പോൾ കറക്റ്റായിട്ട് അവിടെ ഫ്രണ്ട് ഗിയർ ലോക്കാവും. അതുകൂടാതെ തന്നെ നമ്മൾ എഞ്ചിൻ്റെ ഫ്രണ്ട് സൈഡിലോട്ട് പോവുകയാണെങ്കിൽ നമ്മളെ ഫ്രണ്ടിൻ്റെ ക്രാങ്ക് സെൻസർ, എൻ്റെ ക്രാങ്ക് സെൻസർ ഫ്യൂൽ പമ്പിലായിട്ടാണ് വരുന്നത്. ക്രാങ്ക് സെൻസർ അയച്ചു നോക്കുകയാണെങ്കിൽ അതിൻ്റെ കറക്റ്റ് സെൻട്രൽ പൊസിഷനിലെ ഗിയർ പമ്പിൻ്റെ പിറകിലായിട്ടുള്ള സ്റ്റഡി കറക്റ്റ് സെൻട്രൽ പൊസിഷനിൽ വന്നിരിക്കും. അത് കയറ്റുന്ന സമയത്തൊക്കെ അത് കറക്റ്റാണോ എന്ന് അറിയാൻ വേണ്ടി സ്റ്റഡി നമ്മളെ സഹായിക്കും. കറക്റ്റ് സ്റ്റഡി ഫ്യൂൽ ടാങ്ക് വരുന്ന ഫ്രണ്ട് ലോക്ക് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിച്ചുകൊണ്ട് അതായത് സ്റ്റഡി കറക്റ്റ് സെൻട്രലാണോ വന്നിരിക്കുന്നതെന്ന് കറക്റ്റ് നിങ്ങൾ കാണാൻ പറ്റും. സ്റ്റഡി ഞാൻ പമ്പ് അയച്ച പമ്പുണ്ട്, പമ്പ് അയച്ചു വെച്ചതിന് ശേഷം അത് ഞാൻ കാണിച്ചു തരാം. ആ സ്റ്റഡി പിന്നും ആ ഫ്രണ്ട് ലോക്കാവുന്ന ഹോളും കറക്റ്റായിട്ട് കാണിച്ചു തരാം. ഇത് ഞാൻ അഴിച്ചെടുത്ത ഫ്യൂൽ പമ്പാണ്. അഴിച്ചെടുത്തതിന് ശേഷം നിങ്ങൾക്ക് കാണാൻ പറ്റും, ഞാൻ കാണിച്ചു തരാം ഇത് എവിടെ കയറിയിട്ടാണ് ഫ്യൂൽ പമ്പിൽ ലോക്കാവുന്നതെന്നുള്ളത്. ഫ്യൂൽ പമ്പിലെ ഫ്രണ്ടിലായിട്ടുള്ള ഹോള് ഇതുണ്ട്. 5mm ബോൾട്ട്, 5mm ബോൾട്ടിൻ്റെ കറക്റ്റ് ആയിരിക്കും 5mm ബോൾട്ട്, അതിനകത്ത് ഫ്രണ്ട് കയറി ലോക്കാവും. ഇതാണ് നമ്മളെ 40-ന്റെ ഡെമ്മി അയച്ചാൽ നമുക്ക് കിട്ടുന്ന ഹോൾ. ഈ ഹോളാണ് ഓക്കെ. വളരെ സിമ്പിൾ ടൈമിങ്. ഫിറ്റ് ചെയ്യുന്ന സമയത്ത് 1-4 അങ്ങോട്ട് സെറ്റ് ആക്കുക, നേരെ കയറ്റി വയ്ക്കുക, വേറെ ഒന്നും നോക്കേണ്ട കാര്യമില്ല. ഇതാണ് നമ്മൾ പറയക്കൂടെ ക്രാങ്കിൻ്റെ സെൻസറൊക്കെ കാണുന്ന സ്റ്റഡി പിൻ. ഇതാണ് ഇത് കറക്റ്റ് സെൻട്രല് വരുന്ന സമയത്ത് നോക്കുക, ഫ്രണ്ട് ലോക്കാക്കുക, സെൻട്രലാണോ നോക്കുക, അഴിക്കുക.